ഹായ് സ്റ്റുഡൻസ്, മെഡീവൽ ഇന്ത്യ ദ സെൻറ്റേഴ്സ് ഓഫ് പവർ, മധ്യകാല ഇന്ത്യയും അധികാര കേന്ദ്രങ്ങളും എന്ന പാഠത്തിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എഴുതി. അതുപോലെ തന്നെ മറ്റു പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസ് ആണ് ഈ ക്ലാസ്സിൽ നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഇതും എല്ലാവരും നോട്ട് പുസ്തകത്തിലേക്ക് നിർബന്ധമായിട്ടും എഴുതിയിട്ട് അത് ഫോട്ടോ എടുത്തിട്ട് എനിക്ക് അയച്ചു തരണം. അപ്പോൾ ക്വസ്റ്റ്യൻസ് നോക്കാം. Which dynasty ruled over Delhi after Sultanate dynasty? Sultanate രാജവംശത്തിന് ശേഷം ഡൽഹി അടക്കി ഭരിച്ച മറ്റൊരു ഡൈനാസ്റ്റി രാജവംശം ഏതാണ്? മുഗൾ ഡൈനാസ്റ്റി. അടുത്തത്, Who was the founder of മുഗൾ dynasty? ആരാണ് മുഗൾ സാമ്രാജ്യം, മുഗൾ രാജവംശം സ്ഥാപിച്ചത്? ബാബർ. ദെൻ നെയിം ദി ബാറ്റിൽ ദാറ്റ് ലെഡ് ടു ദി എസ്റ്റാബ്ലിഷ്മെൻ്റ് ഓഫ് മുഗൾ റൂൾ. മുഗൾ ഭരണത്തിൻ്റെ സ്ഥാപനത്തിലേക്ക് നയിച്ച ആ ബാറ്റിലിൻ്റെ, ആ സംഘട്ടനത്തിൻ്റെ പേരെന്താണ്? ദ ബാറ്റിൽ ഓഫ് പാനിപ്പത്ത്, പാനിപ്പത്ത് യുദ്ധം. അടുത്തത്, ഇൻ വിച്ച് ഇയർ ദ ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് വാസ് ഫോട്ട്? ഏത് വർഷത്തിലാണ് പാനിപ്പത്ത് യുദ്ധം നടന്നത്? ഫിഫ്റ്റീൻ ട്വൻ്റി സിക്സ്. Who was the most prominent Mughal ruler? ആരാണ് വളരെ പ്രധാനപ്പെട്ട മുഗൾ ഭരണാധികാരി? അക്ബർ. അടുത്തത്, വാട്ട് വാർ ദി സർക്കംസ്റ്റാൻസസ് ദ ലെഡ് ടു ദി എൻഡ് ഓഫ് ദി സുൽത്താനേറ്റ് റൂൾ ഇൻ ഡൽഹി ആൻഡ് ദി ബിഗിനിങ് ഓഫ് മുഗൾ റൂൾ. എന്ത് സാഹചര്യങ്ങളാണ് അത് സുൽത്താനേറ്റ് രാജവംശത്തിൻ്റെ അവസാനത്തിലേക്കും ശേഷം മുഗൾ ഭരണത്തിൻ്റെ തുടക്കത്തിലേക്കും നയിച്ചത്? ഏത് സാഹചര്യമാണ്? ഇൻ 1526 ദ ആർമീസ് ഓഫ് സുൽത്താനേറ്റ് റൂളർ ഇബ്രാഹിം ലോധി ആൻഡ് ബാബർ ദ റൂളർ ഓഫ് കാബുൾ ഫൗട്ട് അറ്റ് പാനിപ്പത്ത് നിയർ ഡൽഹി. 1526 സുൽത്താനേറ്റ് ഭരണാധികാരിയായ ഇബ്രാഹിം ലോധിയുടെ പട്ടാളവും കാബൂൾ ഭരണാധികാരിയായിരുന്ന ബാബറിൻ്റെ പട്ടാളവും പാനിപ്പത്തിൽ വെച്ച്, ഡൽഹിക്കടുത്തുള്ള പാനിപ്പത്തിൽ വെച്ച് ഒരു യുദ്ധത്തിൽ ഏർപ്പെട്ടു. ദ മിലിറ്ററി ഓഫ് ബാബർ യൂസ്ഡ് കാനോൺ ആൻഡ് ഗൺ പൗഡർ സോ ദേ കുഡ് ഈസിലി ഡിഫീറ്റ് ദി മിലിറ്ററി ഓഫ് ഇബ്രാഹിം ലോധി. ബാബറിൻ്റെ പട്ടാളക്കാർ പീരങ്കികളും വെടിമരുന്നുകളും ഉപയോഗിച്ചത് കൊണ്ട് തന്നെ അവർക്ക് വളരെ ഈസിയായിട്ട് ഇബ്രാഹിം ലോധിയുടെ പട്ടാളത്തെ പരാജയപ്പെടുത്താൻ സാധിച്ചു. ദസ് അതുകൊണ്ട് തന്നെ ബാബർ കോൺക്വേർഡ് ഡൽഹി ആൻഡ് ദി മുഗൾ റൂൾ ബിഗാൻ ഡൽഹി. അങ്ങനെ ബാബർ ഡൽഹി കീഴടക്കി ശേഷമാണ് മുഗൾ ഭരണം ഡൽഹിയിൽ ആരംഭിച്ചത്. ദെൻ ദ മേജർ മുഗൾ റൂളേഴ്സ്, പ്രധാനപ്പെട്ട മുഗൾ ഭരണാധികാരികൾ ആരൊക്കെയാണ്? ബാബർ, ഹുമയൂൺ, അക്ബർ, ജഹാംഗീർ, ഷാജഹാൻ, ഔറംഗസീബ്. ഇവരാണ് പ്രധാനപ്പെട്ട മുഗൾ ഭരണാധികാരികൾ. അടുത്തത്, ദ പീരിയഡ് ഓഫ് മുഗൾ റൂൾ, മുഗൾ ഭരണാധികാരികൾ അധികാരം നടത്തിയ വർഷം. സി ഇ 1526 to 1857. ഈ കാലഘട്ടത്തിലാണ് മുഗൾ ഭരണാധികാരികൾ ഭരണം നടത്തിയത്. ഹു ആർ ദി പ്രൊമിനൻ്റ് രജപുത്സ് ഹാൽഡ് ഇമ്പോർട്ടൻ്റ് ഓഫീസ് ഡ്യൂറിങ് ദി മുഗൾ പീരിയഡ്? മുഗൾ ഭരണകാലഘട്ടത്തിൽ പ്രധാനപ്പെട്ട അധികാരങ്ങൾ വഹിച്ചിരുന്ന രജപുത്രന്മാർ ആരൊക്കെയാണ്? രാജ മൻസിംഗ്, രാജ തൊദർമാൽ, ബീർബൽ, രാജ ജയ്സിംഗ് എക്സെട്ര. ഇവരെയാണ് മുഗൾ ഭരണകാലഘട്ടത്ത് പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ വഹിച്ചിരുന്ന രജപുത്രന്മാർ.
അടുത്തത് ഹു അഡോപ്റ്റഡ് ദി മാനസബാദരി സിസ്റ്റം, ആരാണ് മാനസബാദരി സിസ്റ്റം നടപ്പിലാക്കിയത്? അക്ബർ. ഹൂ ഈസ് ദി ഓതർ ഓഫ് അക്ബർ നാമ, ആരാണ് അക്ബർ നാമയുടെ ഓതർ? അബുൽ ഫസൽ. ഡ്യൂറിംഗ് ഹൂസ് പീരിയഡ് ഡിഡ് മുഗൾ എംപയർ എക്സ്പാൻഡ് ദി മോസ്റ്റ്, ആരുടെ ഭരണകാലത്താണ് മുഗൾ സാമ്രാജ്യം വളരെ വിസ്തൃതമായത്? ഔറംഗസീബ്. ഇതൊക്കെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്, ഇതൊക്കെ നിർബന്ധമായിട്ടും എല്ലാവരും നോട്ട് പുസ്തകത്തിലേക്ക് എഴുതിയെടുക്കണം. വാട്ട് ഈസ് മാനസബദരി സിസ്റ്റം, എന്താണ് മാനസബദരി സിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? മാനസബദരി സിസ്റ്റം വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ദി മുഗൾ റൂൾ അക്ബർ, അക്ബർ ചക്രവർത്തിയാണ് ഈ സിസ്റ്റം നടപ്പിലാക്കിയത്. അണ്ടർ ദിസ് സിസ്റ്റം, ഈ സിസ്റ്റം അനുസരിച്ച് അവർ ഓഫീസർ വാസ് ലേബിൾ ടു മെയിൻറ്റെയിൻ എ സ്പെസിഫിക് നമ്പർ ഓഫ് സോൾഡേഴ്സ്. ഈ സിസ്റ്റം അനുസരിച്ച് എല്ലാ സൈനിക ഓഫീസർമാരും അവർക്ക് കീഴിൽ ഒരു നിശ്ചിത എണ്ണം സൈന്യത്തെ തിട്ടപ്പെടുത്തണമായിരുന്നു. ഇത് ഈ സിസ്റ്റം അക്ബർ നടപ്പിലാക്കിയത് അദ്ദേഹത്തിൽ എത്ര സൈനികർ ഉണ്ട് എന്ന വ്യക്തമായ കണക്ക് ലഭിക്കാൻ വേണ്ടിയായിരുന്നു. അടുത്തത്, ഹു എസ്റ്റാബ്ലിഷ്ഡ് ദി വിജയനഗര കിങ്ഡം, ആരാണ് വിജയനഗര സാമ്രാജ്യം സ്ഥാപിച്ചത്? ഹരിഹര അംബുക്ക. ഹു എസ്റ്റാബ്ലിഷ്ഡ് ദി വിജയനഗര കിങ്ഡം, ആരാണ് വിജയനഗര സാമ്രാജ്യം സ്ഥാപിച്ചത്? ഹരിഹര അംബുക്ക. ഹു വാസ് ദി മേജർ റൂളർ ഓഫ് വിജയനഗര, വിജയനഗരത്തിലെ പ്രധാനപ്പെട്ട ഭരണാധികാരി ആരാണ്? കൃഷ്ണദേവ് റായ്. ദെൻ റൈസ് ഓഫ് ബോൾ ഓഫ് സൗത്ത് ഇന്ത്യ, സൗത്ത് ഇന്ത്യയുടെ നെല്ലിൻ്റെ ദക്ഷിണേന്ത്യയിലെ നെല്ലിൻ്റെ കലവറ എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? ദ റൈച്ചൂർ റീജിയൻ. അടുത്തത് നമ്മൾ ടെസ്റ്റിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എ ബി, ഇതധികം പരീക്ഷയ്ക്ക് ഇത് മാച്ച് ചെയ്യാൻ വരും. അപ്പോൾ ഇതെല്ലാവരും എന്ത് ചെയ്യുക, അതിൻ്റെ ശരിയാ ഒന്നെങ്കിൽ ടെസ്റ്റിൽ അതിൻ്റെ ഇത് വരച്ചിടുക, അല്ലെങ്കിൽ ഇത് നേരെ നോട്ട് പുസ്തകത്തിലേക്ക് ഇത് ശരിയാക്കിയിട്ട് എഴുതുക. അതിൻ്റെ ഉത്തരം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇൽതുമിഷ് ദിത്തൽ കോയിൻ, അദ്ദേഹമാണ് ആ കോയിൻ നടപ്പിൽ വരുത്തിയത്. കൃഷ്ണദേവ് റായ വിജയനഗരം സ്ഥാപിച്ച ആൾ. മുഹമ്മദ് ബിൻ തുക്ലക് ഷിഫ്റ്റിംഗ് ഓഫ് ക്യാപിറ്റൽ, ക്യാപിറ്റൽ ഡൽഹിയിൽ നിന്ന് തലസ്ഥാനം മാറ്റിയത് മുഹമ്മദ് ബിൻ തുക്ലക്കാണ്. ബാർബർ ദ ബാറ്റിൽ ഓഫ് പാനിപ്പത്ത്, അക്ബർ മാനസബദരി സിസ്റ്റം. അപ്പോൾ ഇതെല്ലാവരും എന്ത് ചെയ്യുക, നിർബന്ധമായിട്ടും നോട്ട് പുസ്തകത്തിലേക്ക് എഴുതിയെടുക്കുക, ശേഷം അത് ഫോട്ടോ എടുത്തിട്ട്. ഓക്കെ, ഹാവ് എ നൈസ് ഡേ.